നമ്മളിന്ന് തേടി പരിശോധിക്കുന്ന യൂട്യൂബിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫീച്ചറുകൾ, അതായത് പല ആളുകൾക്കും യൂട്യൂബ് ഉപയോഗിക്കാറുണ്ടെങ്കിലും യൂട്യൂബിൽ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ല, പലരും ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ എന്താണ് യൂട്യൂബിനകത്തുള്ള ആ ഫീച്ചറുകൾ, അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അറിയുന്ന ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അധികം പേർക്കും ഇതിന് മുഴുവൻ ഫീച്ചർ അറിയില്ല, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോളം, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. യൂട്യൂബിനകത്ത് നമുക്ക് ഒന്നാമത് ചെക്ക് ചെയ്യാം നമ്മുടെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണെന്ന് പല സുഹൃത്തുക്കൾ അറിയില്ല. നമ്മൾ യൂട്യൂബിൽ പല ആളുകളും പറയാറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ തന്നെ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് ഞാൻ കാണിച്ചത്. നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ടെക്സ്റ്റ് കാണാം, ഹെഡ്ലൈൻ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. ഇവിടെ കാണാം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇത് മുഴുവനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മുഴുവനായിട്ട് കിട്ടുക. ഇതിനകത്താണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ ഏതെങ്കിലും ആപ്പ് ലിങ്കുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. സാധാരണ പല ആളുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സ് അന്വേഷിച്ച് നടക്കും. ഇനി ആരെങ്കിലും അറിയുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പൂർണ്ണമായിട്ട് കാണില്ല. കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമുക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കുക. ഇത് പല ആൾക്കും യൂട്യൂബിൽ അറിയില്ല, അതാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിച്ചത്. രണ്ടാമത്തെ കാര്യം, പല ആളുകളും യൂട്യൂബിൽ പറയാറുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് സ്പീഡ് കൂടുതലാണ് പറയുന്ന കാര്യം, അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, സ്ലോ ആയിട്ട് പറയണമെന്ന് പല ആളുകളും പറയാറുണ്ട്. അതിന് യൂട്യൂബിൽ സൗകര്യമുണ്ട്. ഏതെങ്കിലും വീഡിയോക്കകത്ത് വളരെ സ്പീഡായിട്ട് വോയിസ് ഉണ്ടെങ്കിൽ അത് സ്ലോ ആയിട്ട് കേൾക്കാനും, ഇനി സ്ലോ ആയിട്ടുള്ള വോയിസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീഡാക്കാനും, ഇവിടെ നമ്മുടെ വീഡിയോക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ള ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോർമൽ എന്നുള്ളത് സാധാരണ നമുക്ക് നോർമലായിട്ട് കേൾക്കുന്നതാണ്. ഈ നോർമലിൻ്റെ മുകളിലോട്ടുള്ളതൊക്കെ നമുക്ക് വളരെ സ്ലോ ആയിട്ട് കേൾക്കാനുള്ളതാണ്, ഇപ്പം നിലവിൽ കേൾക്കുന്നതിനേക്കാളും സ്ലോ ആയിട്ട് കേൾക്കാൻ. ഇവിടെ താഴെ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോന്നും വീഡിയോ വളരെ സ്പീഡിൽ പ്ലേ ചെയ്യും. അത് നമുക്ക് പല ആളുകളും പറയുമ്പോൾ സ്പീഡ് കൂടുതലാണെന്ന്. അങ്ങനെയുള്ള ആളുകൾ മുകളിലോട്ടുള്ള ഭാഗത്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, വളരെ സ്ലോ ആയിട്ട് കേൾക്കാൻ സാധിക്കും. ഇനി സ്പീഡ് കുറവാണ്, ലാഗാണ് വീഡിയോക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കേട്ട് തീർക്കണം തോന്നുകയാണെങ്കിൽ നോർമലിന് താഴെ 1.5 ഇൻറ്റുവിലേക്കൊക്കെ മാറ്റി കൊടുത്താൽ കുറച്ചുകൂടെ സ്പീഡിൽ കേൾക്കാനും എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഈ ഫീച്ചർ പല ആൾക്കും അറിയില്ല, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലത്തെ ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ വീഡിയോയുടെ ആ ഭാഗത്ത് ചിലപ്പം ബ്ലറായിട്ടോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടി കാണാൻ സാധിക്കും. ഇപ്പോൾ ചില ആൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോക്കകത്ത് സെറ്റിങ്സൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ആ സെറ്റിങ്സ് കൃത്യമായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ഈ വീഡിയോ ഇതുപോലെ പൗസ് ചെയ്തതിന് ശേഷം ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്വാളിറ്റി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഹയർ പിക്ചർ ക്വാളിറ്റി എന്നുള്ളതിലേക്ക് മാറ്റി നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അവിടെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കുറച്ച് കാണാൻ സാധിക്കും. വീഡിയോ നിങ്ങളുടെ നെറ്റ് തീരുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓട്ടോയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് വീഡിയോ ക്ലിയർ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് വീഡിയോ നല്ല ക്ലിയറിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകളുടെ യൂട്യൂബിനകത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വന്ന് കമൻറ്റ് ബോക്സ് ഓഫായിരിക്കും. അതായത് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഓഫ് ചെയ്തതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, നിങ്ങളുടെ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കമൻറ്റ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ റിസ്ട്രിക്റ്റഡ് മോഡ് എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കും. ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, വീഡിയോ പ്ലേ ആകുമ്പം ആ വീഡിയോക്കകത്ത് കമൻറ്റ് ബോക്സ് കാണാൻ സാധിക്കും. കമൻറ്റ് ബോക്സ് ഇവിടെ കമൻറ്റ്സ് റിസ്ട്രിക്റ്റഡ് മോഡ് ആ സെഡ് ആൻഡ് കമൻറ്റ് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ കമൻറ്റുകളൊന്ന് കാണാനോ കമൻറ്റ് ടൈപ്പ് ചെയ്യാനോ സാധിക്കില്ല. ഇനി സെറ്റിങ്സിൽ നമ്മൾ യൂട്യൂബിൽ ആ മാറ്റം വരുത്തി തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് കമൻറ്റ് ബോക്സ് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഞാൻ ആ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമൻറ്റ് ബോക്സ് നേരത്തെ പോലെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ പരിചയപ്പെടുത്തി പല ആളുകൾക്കും ഉള്ള സംശയം പരിഹരിക്കുകയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.